വടകര മുനിസിപ്പാലിറ്റിയിൽ മറ്റൊരു അട്ടിമറി വിജയം കൂടി നടന്നിരിക്കുകയാണ്. 45-ാം വാർഡിലാണ് എസ് ഡി പി ഐ പുതിയ ഒരു അക്കൗണ്ട് തുറന്നിരിക്കുന്നത്. വടകര മുനിസിപ്പാലിറ്റിയെ സംബന്ധിച്ചിടത്തോളം പല വാർഡുകളിലും പ്രതീക്ഷിക്കാത്ത വിജയങ്ങൾ പല പാർട്ടികൾക്കും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ എസ് ഡി പി ഐയുടെ വിജയം എന്ന് പറയുന്നത് എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ്. അതായത് കഴിഞ്ഞ വർഷം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 230 വോട്ടുകൾക്ക് മുസ്ലിം ലീഗ് ജയിച്ച വാർഡിൽ നിന്നാണ് ഇത്തവണ 695 വോട്ടുകൾ നേടിക്കൊണ്ട് എസ് ഡി പി ഐയുടെ ഹക്കീം വിജയിച്ചിരിക്കുന്നത്. അതായത് 695 വോട്ടുകൾ എന്ന് പറയുമ്പോൾ അതിൽ 53 വോട്ടിന്റെ ഭൂരിപക്ഷമാണ് ഹക്കീമിന് ഇവിടെ നിന്നും ലഭിച്ചിരിക്കുന്നത്. തീർച്ചയായും ഈ ഒരു തെരഞ്ഞെടുപ്പിലെ വിജയം എന്ന് പറയുന്നത് അത്രത്തോളം പ്രാധാന്യപ്പെട്ട ഒന്നാണ് അല്ലേ? എങ്ങനെ നോക്കിക്കാണുന്നു? തീർച്ചയായും വളരെ സന്തോഷമുണ്ട്. ജനങ്ങൾ അർപ്പിച്ച ആ ഉത്തരവാദിത്വം വളരെ ഉത്തരവാദിത്തത്തോടെ തന്നെ ഞാനത് നിർവഹിക്കുമെന്നുള്ള സംശയമില്ല. ജനങ്ങൾക്ക് കൊടുത്ത വാക്ക് തീർച്ചയായും ഞാൻ പാലിക്കുകയും ചെയ്യും. പിന്നെ ജനങ്ങൾ എന്നെ അർപ്പിച്ച വിശ്വാസത്തിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. കാരണം പിന്നെ സ്ഥിരമായി ജയിച്ചു പോകുന്ന ആളുകളെ മാറ്റി ഒരു വികസനം കിട്ടണമെന്നുള്ള വളരെ ആഗ്രഹത്തോടെ തന്നെയാണ് ജനങ്ങൾ എന്നെ വിജയിപ്പിച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായും ഈ ഒരു 5 വർഷം ഈ ജനങ്ങളുടെ ആശക്കൊത്ത്, ജനങ്ങളുടെ പ്രതീക്ഷക്കൊത്ത്, ജനങ്ങളുടെ പിന്നെ അവകാശങ്ങൾ, അത് മുട്ടുസൂചിയുടെ അവകാശമാണെങ്കിൽ പോലും അത് വാങ്ങിക്കൊടുക്കുന്നതിൽ യാതൊരു വിട്ടുവീഴ്ചയും ഞാൻ കാണിക്കുകയില്ല എന്ന് പിന്നെ ജനങ്ങളോട് വീണ്ടും പറയുകയാണ്. തീർച്ചയായും ഞങ്ങൾ പിന്നെ ഭൂരിപക്ഷത്തിൻ്റെ മാത്രമല്ല ജനങ്ങളിലാണ്. ഭൂരിപക്ഷത്തെക്കുറിച്ച് നമ്മൾ ഞങ്ങൾ 1-2 പ്രാവശ്യം ഇവിടെ മത്സരിക്കുകയും പിന്നെ ചെറിയ വോട്ടുകൾക്ക് പരാജയപ്പെടുകയും ചെയ്തതാണ്. അപ്പോൾ മാത്രമല്ല അവരുടെ പിന്നെ രാഷ്ട്രീയ പരിതസ്ഥിതി എന്ന് പറഞ്ഞാൽ താഴെത്തട്ടി കിടക്കുന്ന കുറേ ജനങ്ങളാണ്. എന്നാൽ തീരദേശ മേഖലയാണ്, കടലിനോട് ഒട്ടി നിൽക്കുന്ന കുറേ ആളുകൾ, പട്ടിണി പാവങ്ങളിൽ ജീവിക്കുന്ന ഒരു പ്രദേശമാണ്. സ്വാഭാവികമായും അതിനെ ദുരുപയോഗം ചെയ്യുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലാണ് ഞങ്ങളവിടെ സത്യസന്ധമായ സത്യത്തിൻ്റെ പാത ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നന്മയുടെ പ്രതീകമായിട്ട്, നന്മയുടെ ഒരു ചിഹ്നമായിട്ട് ഞങ്ങൾ ജനങ്ങളോട് വോട്ട് ചോദിച്ചത്. തീർച്ചയായും ജനങ്ങളത് സ്വീകരിച്ചു എന്നതിൻ്റെ ഒരു നിതാന്ത തെളിവ് തന്നെയാണ് ഇത് എന്നുള്ളതിൽ സംശയമില്ല. ജനങ്ങളോടുള്ള ഉത്തരവാദിത്വം തീർച്ചയായും ഇൻഷാല്ലാ ഞാൻ നിർവഹിക്കുക തന്നെ ചെയ്യും. അതിന് എല്ലാവരും എന്നെ സഹായിക്കും, ജനങ്ങളും എൻ്റെ കൂടെ ഉണ്ടാവും. ഒരു രാഷ്ട്രീയ വിവേചനമില്ലാത്ത, ഞങ്ങൾ ഉയർത്തിപ്പിടിച്ച മുദ്രാവാക്യം വിവേചനമില്ലാത്ത വികസനമെന്നാണ്. ആ പ്രദേശത്തിന് വിവേചനരഹിതമായൊരു ഒരു ഒരു വികസനം തീർച്ചയായും കാഴ്ചവെക്കും എന്നുള്ള യാതൊരു സംശയവും വേണ്ട. ഞാനത് ജനങ്ങൾക്ക് വാക്കുകൊടുക്കുകയാണ്. വിജയിപ്പിച്ച മുഴുവൻ ജനാധിപത്യ വിശ്വാസികൾക്കും, എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച, നേർച്ചകൾ നേർന്ന, എനിക്ക് വേണ്ടി കണ്ണീരൊഴുക്കിയ ആളുകൾ ഒരുപാട് പേരുണ്ട്. അവർക്കെല്ലാം ഹൃദയമായി നന്ദി അർപ്പിക്കുകയാണ്. ഇതുവരെ നഗരസഭ അല്ലെങ്കിൽ ഈ ഒരു 45-ാം വാർഡ് കാണാത്ത തലത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ ചെയ്യാൻ കഴിയട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു. എങ്ങനെ കാണുന്നു ഈ ഒരു വിജയത്തെ? 100%. അതായത് അവിടെ 45-ാം വാർഡിലെ ജനങ്ങൾ എസ് ഡി പിക്ക് തന്ന ഒരു ഒരു സമ്മാനം തന്നെയാണ് അക്കീമിക്കയുടെ വിജയം. കാരണം കഴിഞ്ഞ വർഷങ്ങളായി, പതിറ്റാണ്ടുകളായി അവിടെ ജയിച്ചു കഴിയുന്ന ആളുകളുടെ ഒരു വികസനാത്മകമായ പ്രവർത്തനം നടത്താത്തതിനുള്ള ഒരു വികാരമാണ് എസ് ഡി പിക്ക് വോട്ടായി വന്നിരിക്കുന്നത്. ഞങ്ങൾ കൃത്യമായ ഞങ്ങൾക്ക് കാഴ്ചപ്പാടുണ്ട് ആ വാർഡിനെ കുറിച്ച്. ഞങ്ങൾ ആ പ്രദേശത്തിലെ ജനങ്ങളുടെ എല്ലാവിധ അവകാശങ്ങളും കൃത്യമായ ഭരണകൂടത്തു നിന്ന് മുനിസിപ്പലിന് കിട്ടുന്ന അവകാശങ്ങൾ വാങ്ങിക്കൊടുക്കുന്ന ഞങ്ങൾ ജനങ്ങൾ ഉറപ്പ് നൽകിയിട്ടുണ്ട്. അത് തീർച്ചയായും ഈ വരുന്ന 5 വർഷം അവിടുത്തെ ജനങ്ങളുടെ പ്രതീക്ഷക്കൊത്ത് പാർട്ടിയും ഹക്കീം കെയും ഞങ്ങളൊക്കെ കൂടെ ഉണ്ടാകുമെന്ന് ജനങ്ങളോട് പറയുകയാണ്. വോട്ട് ചെയ്ത മുഴുവൻ വോട്ടർമാർക്കും ആ വാർഡിലെ മുഴുവൻ ജനങ്ങൾക്കും 1000 വിപ്ലവ അഭിവാദ്യങ്ങളും നന്ദിയും അർപ്പിക്കും. വടകര മുനിസിപ്പാലിറ്റിയിൽ കൃത്യം 8 മണിക്ക് തന്നെ വോട്ടെണ്ണൽ ആരംഭിച്ചിരുന്നു. വടകര ടൗൺ ഹാളിൽ വെച്ചാണ് മുനിസിപ്പാലിറ്റിയിലെ വോട്ടെണ്ണൽ നടന്നത്. 47 വാർഡുകളാണ് മുനിസിപ്പാലിറ്റിയിൽ മൊത്തമുള്ളത്. ഇതിൽ 27 വാർഡുകളിൽ LDF വിജയിച്ചിരിക്കുന്നു. 3 വാർഡുകളിൽ BJP 16 വാർഡിൽ UDFും 1 വാർഡിൽ SDPIയും. ഇങ്ങനെയാണ് 47 വാർഡുകളിലെ ഫലം എന്ന് പറയുന്നത്. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് BJPയുടേതും ഒപ്പം തന്നെ SDPIയുടേതുമാണ്. SDPI ഇതുവരെ വടകര മുനിസിപ്പാലിറ്റിയിൽ ഒരു അക്കൗണ്ട് തുറന്നിരുന്നില്ല. എന്നാൽ SDPIക്ക് ഇപ്പോൾ 45-ാം വാർഡിൽ ഒരു കൗൺസിലർ ആയിരിക്കുന്നു. ഒപ്പം തന്നെ BJP നേരത്തെ 2 വാർഡുകളിലായിരുന്നു ജയിച്ചിരുന്നത്. ഇപ്പോൾ അത് 1 സീറ്റ് കൂടി വർദ്ധിപ്പിച്ച് 3 വാർഡുകളിലാണ് വടകര നഗരസഭയിൽ ഇപ്പോൾ BJP ജയിച്ചിരിക്കുന്നത്. 27 വാർഡുകളിലാണ് LDFിന് മുൻതൂക്കമുള്ളത്. 16 വാർഡുകളിൽ UDF. ഇതാണ് ഇവിടെയുള്ള കണക്കുകൾ എന്ന് പറയുന്നത്. സമീപ പഞ്ചായത്തുകളിലേക്ക് പോവുകയാണെങ്കിൽ സമീപ പഞ്ചായത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് തിരുവള്ളൂർ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്താണ്. തിരുവള്ളൂർ പഞ്ചായത്തിൻ്റെ 33 വർഷമായി LDF ഭരിക്കുന്ന ഒരു പഞ്ചായത്തായിരുന്നു തിരുവള്ളൂർ. ഇവിടെ നിന്നും 20 വാർഡുകളാണ് മൊത്തം തിരുവള്ളൂർ പഞ്ചായത്തിൽ ഉണ്ടായിരുന്നത്. ഇതിൽ 11 വാർഡുകളിൽ UDF ഇപ്പോൾ വിജയം നേടിയിരിക്കുന്നു.
അതിൽ 9 വാർഡുകൾ മാത്രമേ LDFന് ലഭിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഇത്തവണ തിരുവള്ളൂർ പഞ്ചായത്ത് ഭരിക്കുന്നത് UDF ആവുമെന്ന് ഏകദേശം ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. മാത്രമല്ല വൻ ഭൂരിപക്ഷത്തിലാണ് UDF നേതാക്കൾ അല്ലെങ്കിൽ UDFന്റെ മെമ്പർമാർ ഇവിടെ നിന്നും ജയിച്ചിരിക്കുന്നത്.